നമസ്കാരം, റാഫ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഐ പി എല്ല് ആരംഭിക്കാൻ ഇനിയും 2-3 മാസങ്ങളുണ്ടെങ്കിലും ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോഴേ ഐ പി എല്ലിൻ്റെ ആവേശത്തിലാണ്. ഓപ്ഷൻ കഴിഞ്ഞതോടെ ആവേശം ഇങ്ങനെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഐ പി എൽ ടീമുകളുടെ വിവിധ പവർ റാങ്കിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞു. മികച്ച ബാറ്റിംഗ് നിര ആരുടേത്, മികച്ച ബൗളിംഗ് നിര ആരുടേത്, മികച്ച വിക്കറ്റ് കീപ്പർ ഏത് ടീമിന്, ഇങ്ങനെയൊക്കെയുള്ള പവർ റാങ്കിങ്ങുകൾക്ക് നിങ്ങൾ വലിയ സ്വീകരണമാണ് നൽകിയത്. വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ പിന്തുണ റാഫ്ടോക്സിനൊപ്പം ഉള്ളതിൽ. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഐ പി എൽ ക്യാപ്റ്റൻസ് പവർ റാങ്കിങ് ആണ്. ഏത് ടീമിനാണ് മികച്ച ക്യാപ്റ്റൻ ഉള്ളത്, ഏത് ടീമിനാണ് താരതമ്യേന അത്ര മികച്ചതല്ല എന്ന് തോന്നിക്കുന്ന ക്യാപ്റ്റൻ ഉള്ളത്, അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. മോശം ക്യാപ്റ്റൻ എന്നൊന്നും നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ലല്ലോ. സോ ഉള്ളതിൽ ഏറ്റവും മികച്ചത് ഏത് ടീമിനാണ്? നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ്, റാഫ്ടോക്സിൻ്റെ ടീമിലുള്ള ആരും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളല്ല, സാധാരണ ക്രിക്കറ്റ് പ്രേമികളാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള നിരീക്ഷണങ്ങളും റാങ്കിങ്ങുകളും ഒക്കെയാണ് നമ്മൾ നൽകുന്നത്. നമ്മളെല്ലാവരും സാധാരണ ക്രിക്കറ്റ് പ്രേമികളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ റാങ്കിങ്ങിനോട് യോജിപ്പില്ലാത്തവരൊക്കെ ഉണ്ടാകും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക, ആ നിങ്ങളുടെ റാങ്കിങ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ജെൻറ്റിൽമാൻസ് ഗെയിമാണല്ലോ. എന്തായാലും റാഫ്ടോക്സിൻ്റെ ഐ പി എൽ ക്യാപ്റ്റൻസ് പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ്. 10 ടീമുകളിൽ 10-ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ 10-ാമത് കൊടുക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ്. ജി ടിയുടെ ഇത്തവണത്തെ നായകൻ ശുഭ്മൻ ഗില്ലാണ്. നായകനായിട്ട് വലിയ പരിചയ സമ്പത്തൊന്നും ഇല്ലാത്തയാളാണ്. അദ്ദേഹം ഏജ് ലെവൽ മത്സരങ്ങളിലൊക്കെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. ഇതൊരു ബിഗ് ചാലഞ്ചാണ് ശുഭ്മൻ ഗില്ലിന്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി വെച്ച് അദ്ദേഹത്തിന് അതിന് കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്, ഗുജറാത്ത് ടൈറ്റൻസ് വരുന്ന വർഷങ്ങളിലേക്ക് അവരുടെ ടീമിൻ്റെ മുഖമായി പോസ്റ്റർ ബോയിയായിട്ട് ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ശുഭ്മൻ ഗില്ലിനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ നായകനാക്കിയിരിക്കുന്നത്. ഇനി 9-ാമത് നമ്മൾ കൊടുക്കുന്നത് ഡി സിയുടെ നായകൻ ഋഷഭ് പന്തിനെയാണ്. ഡി സി കഴിഞ്ഞ തവണ പന്തില്ലാത്തതുകൊണ്ട് മറ്റൊരു ക്യാപ്റ്റൻ്റെ കീഴിലാണല്ലോ കളിച്ചത്. ഇത്തവണ ആരാണെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത് പന്തായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പന്ത് കളിക്കുമെന്ന് ഡി സി ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പന്ത് തന്നെയായിരിക്കും ക്യാപ്റ്റൻ. അദ്ദേഹം തന്നെയാണ് ഓപ്ഷനിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡി സിയുടെ നായകൻ ഋഷഭ് പന്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9-ാം സ്ഥാനത്തുള്ളത്. 8-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ സഞ്ജു സാംസണിനെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് മികച്ച ടീമുണ്ട്. പോയ സീസണിൽ അവർക്ക് ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിരിക്കുന്നത്. 7-ാം സ്ഥാനത്ത് പി ബി കേസിന് കൊടുക്കുന്നു. പി ബി കേസിൻ്റെ നായകൻ വെറ്ററൻ താരമായിട്ടുള്ള ശിഖർ ധവാനാണ്. 6-ാം സ്ഥാനത്ത് കെ കെ ആർ ഇത്തവണ ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പരിക്കായതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ക്യാപ്റ്റന് കീഴിൽ അവർ കളിച്ചത്. ഇത്തവണ ശ്രേയസ് അയ്യർ തന്നെയായിരിക്കും അവരുടെ നായകനായിട്ട് വരുന്നത്. അത് അവർ ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ക്യാപ്റ്റൻസ് പവർ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ. എം ഐ ആണ് 5-ാം സ്ഥാനത്ത്. മുംബൈ ഇന്ത്യൻസ് നമ്മുടെ ക്യാപ്റ്റൻസ് പവർ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത് വരുന്നു. ഹാർദിക് പാണ്ഡ്യയാണ് അവരുടെ നായകൻ. അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള നായകനാണെന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ആ സ്ഥാനത്ത് അവരോധിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഭാവിയിലേക്കാണ് അവർ ഉറ്റുനോക്കുന്നത്. എങ്കിലും നിരവധി സ്റ്റാറുകളുള്ള സീനിയർ താരങ്ങളൊക്കെയുള്ള മുംബൈയെ എങ്ങനെയായിരിക്കും ഹാർദിക് പാണ്ഡ്യ നയിക്കുക എന്നറിയാൻ ആകാംക്ഷയുണ്ട്. 5-ാം സ്ഥാനമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. 4-ാം സ്ഥാനത്ത് ആർ സി ബിയെ കൊടുക്കുന്നു. ഫാഫ് ഡോപ്ലസി എന്ന വെറ്ററൻ താരമാണ് അവരുടെ നായകൻ. ഇതുവരെ കിരീടത്തിലേക്ക് ആർ സി ബിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് ഒടുവിൽ കോഹ്ലി അവരുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞു. പിന്നെ ഫാഫിനെ അവർ മേഘാലയത്തിൽ കൊണ്ടുവന്ന് നായകനാക്കി. പക്ഷേ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇത്തവണ കിരീടത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർ ടീമിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. 3-ാമത് നമ്മൾ എസ് ആർ എച്ചിന് കൊടുക്കുന്നു. എസ് ആർ എച്ചിൻ്റെ ക്യാപ്റ്റൻ സൗത്ത് ആഫ്രിക്കൻ നായകനായിട്ടുള്ള ഈഡൻ മാർക്കറമാണ്. ടംബ ബൗമയാണ് അവരുടെ നായകൻ സൗത്ത് ആഫ്രിക്കയുടെ, ശരിയാണ്. പക്ഷേ അദ്ദേഹമില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈഡൻ മാർക്കറം മികച്ച രൂപത്തിൽ ടീമിനെ നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയാണ് എസ് ആർ എച്ചും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈഡൻ മാർക്കറമിൻ്റെ ടീമിന് വലിയ പ്രതീക്ഷ പലരും കൽപ്പിക്കുന്നുണ്ട്. 2-ാമത് എൽ എസ് ജി. കെ എൽ രാഹുലാണ് അവരുടെ നായകൻ.
ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ അദ്ദേഹം നയിക്കുന്ന രീതിയൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു മികച്ച ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് രാഹുൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വളരെ കാമാണ് അദ്ദേഹം ഇപ്പോഴും. അപ്പം കെ എൽ രാഹുലാണ് നമ്മുടെ ഈ ഒരു ഐ പി എൽ പവർ റാങ്കിങ്ങിൽ രണ്ടാമത് വരുന്ന ക്യാപ്റ്റൻ. എൽ എസ് ജി ഒന്നാമത്, ചോദ്യമില്ലല്ലോ, തർക്കമില്ലല്ലോ, മറ്റാരുമല്ല സി എസ് കെ തന്നെ. സി എസ് കെയുടെ നായകനാരാ? എം എസ് ടി അല്ലേ? എം എസ് ടിയേക്കാൾ മികച്ചൊരു നായകനെ നിങ്ങൾക്ക് ഈ ഐ പി എല്ലിൽ കാണിക്കാൻ പറ്റുമോ? വേണ്ട, ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ? ക്രിക്കറ്റിൽ അത്രയും ഷാർപ്പായിട്ടുള്ള ബ്രെയിനാണ് എം എസ് ടി. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.